നടി ആക്രമിച്ച കേസിന്റെ വിചാരണ ഈ മാസം 10 പുനരാരംഭിക്കും. വിസ്തരിക്കുക ബാലചന്ദ്രകുമാർ ഉൾപ്പെടെ 39 സാക്ഷികളെ. മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നടി ആക്രമിച്ച കേസ് അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിചാരണ വീണ്ടും പുനരാരംഭിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബാലചന്ദ്രകുമാറിന്റെ അടക്കം വെളിപ്പെടുത്തലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം ഒക്കെ നടത്തി കൂടുതൽ നിർണായകമായ സംഭവവികാസങ്ങളിലേക്ക് കേസൊക്കെ കടന്ന പശ്ചാത്തലം കൂടി നമ്മുടെ മുൻപിലുണ്ട്. ആ ഘട്ടത്തിലാണ് വിചാരണ വീണ്ടും പുനരാരംഭിക്കുന്നത്. അതെ മനു, കഴിഞ്ഞ ഡിസംബറിൽ നിർത്തിവെച്ച വിചാരണയാണ് ഈ മാസം 10 പുനരാരംഭിക്കുന്നത്. ഏതാണ്ട് 10 മാസക്കാലം വിചാരണ നടത്താൻ കഴിഞ്ഞില്ല. അതിന് കാരണം മനു സൂചിപ്പിച്ചത് തന്നെയാണ്, ബാലേന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തുടരന്വേഷണം നടത്തുകയുണ്ടായി. അതിനുശേഷം അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ഇതേ തുടർന്ന് കുറ്റപത്രം പ്രതികളെ വായിച്ച് കേൾപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് വിചാരണ പുനരാരംഭിക്കാൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 10 വിചാരണ പുനരാരംഭിക്കും. 36 സാക്ഷികളെയാണ് ഈ വിചാരണ തുടർന്ന് വിസ്തരിക്കാൻ പോകുന്നത്. ഈ 36 സാക്ഷികൾക്ക് കോടതി സമൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബാലചന്ദ്രകുമാർ, സൈബർ വിദഗ്ധൻ സായ് ശങ്കർ അടക്കം ഉള്ള 36 പേരെയാണ് ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുക. ഡിസംബർ 6 വരെ വിസ്തരിക്കേണ്ടവരുടെ തീയതിയും സമയക്രമവുമാണ് കോടതി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം 3 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണം എന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. 36 എന്നുള്ളത് 39 പേരുടെ സാക്ഷിപ്പട്ടികയാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയത്. അത് മഞ്ജു വാര്യർ, സാഗർ വിൻസെന്റ്, ചിൻസൺ എന്നിങ്ങനെ 3 പേരെ കൂടി വീണ്ടും വിസ്തരിക്കണം എന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ വീണ്ടും വിസ്തരിക്കണം എന്നൊരാവശ്യം ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ തീരുമാനം 13 ഡിസംബർ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും അവരെ വീണ്ടും വിസ്തരിക്കുന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. നിലവിൽ 36 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേർക്ക് അത് പിന്നീടായിരിക്കും കോടതി അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. ഏതായാലും നിർത്തിവെച്ച ഏതാണ്ട് 10 മാസക്കാലം നിർത്തിവെച്ച വിചാരണ അത് ഈ മാസം 10 പുനരാരംഭിക്കുകയാണ്. ശരി ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകി.